ഗൈസ് അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തു മണിയുടെ നമ്മുടെ പ്രാവശ്യം വന്ന കരണ്ട് ബില്ല് കേട്ടത് 2172. ഒരാളുടെ ബോധം പോയിങ്ങാണ്ട് നാല് പുറത്ത് കൂടെ നടക്കൽ തുടങ്ങിക്കണ്. അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് എത്ര കരണ്ട് ബില്ല്, അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ അതിലൊക്കത്തൊക്കെ എത്ര കരണ്ട് ബില്ല് ചോദിച്ചു. അപ്പൊ മക്കളെ ഓലോടെ എത്ര കരണ്ട് ബില്ല് എന്ന് ചോദിക്ക. ഏ എന്ത് എന്ത്, എനിക്കെന്താ എന്നാ കരണ്ട് ബില്ല് അടച്ചോളി. ഒരാളെ എടെ ആ ഇപ്പൊ എത്രയായി, എത്രയായി, അതിനെന്താണ്, ആര് കെട്ടണേ, എനിക്കറിയില്ല. ഊരി പോയിക്കോട്ടെ, നിങ്ങൾ ഈ ഫ്രിഡ്ജ് ഓൺ ആക്കിട്ട് മോട്ടർ വന്നിട്ട പൈസ അധികം കഴിക്കണേ. എന്ത് ഏ പാവണ്ട്, ഒരാളെ കണ്ണൊക്കെ നിറഞ്ഞു. ആരാ നിങ്ങൾക്ക് ഇപ്പൊ ഇത് കൊടുന്നു, എന്താ പറഞ്ഞു എന്നിട്ട് അവര്, ഓരും ചോദിച്ചു എന്താ കരണ്ട് ബില്ല് വന്നിക്കണെന്ന്. അപ്പോ മക്കളെ, നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആകെ ഉള്ളത് ഒരു ഫാനും ഫ്രിഡ്ജും മോട്ടറുമാണ് ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് വന്നിട്ട്. അപ്പൊ ഒരു ഒരു ഇതുവരെ നമുക്ക് അത് വെച്ചിട്ട് ഇന്ന് വരെ 700 രൂപ. നിങ്ങക്ക പൈസ വന്നിക്കണേ ൂപ്യൂ. ഒരാൾക്ക് ഇപ്പൊ മൂട് പോയിക്കണേ, മൂട് പോയോ. ഏ എന്ത് പാവണ്ടടാ, ഒരാള് കൊഴപ്പല്ല, വളണ്ടല്ലോ. നമുക്ക് കൊണ്ടുപോയേക്ക 2172 രൂപയല്ലേ ഉള്ളൂ, അതല്ലേ ഉള്ളൂ. എന്ത് പാവണ്ട്, ഒരാളുടെ കരണ്ട് ബില്ലിന്റെ. അപ്പൊ മുത്തു മണികളെ, ഒരാള് ബോധം പോയി കണ്ട് നിക്കാണ്. നിങ്ങൾ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ട്, ഒരാള് നാല് പുറത്ത് കൂടി നടന്നിട്ട് എത്ര കരണ്ട് ബില്ല്, എത്ര കരണ്ട് ബില്ല് ചോദിച്ച് നടക്കാണ്. അപ്പൊ എത്ര കരണ്ട് ബില്ല്, ഏ 2172 രൂപയാണ് നമ്മുടെ പ്രശ്ന കരണ്ട് ബില്ല് വന്നിരിക്കുന്നത്. സന്തോഷമായോ? നല്ല സന്തോഷമാണ്. ആദ്യമായിട്ടാണ് നമുക്ക് രണ്ടക്കം കാണുന്നത്, ഇല്ല രണ്ടക്കല്ല 2000 എന്നുള്ള ഒരു അക്കം കാണുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കരണ്ട് ബില്ല് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കൊടുന്നിട്ട് റെഡിയാക്കിയതാണ് കരണ്ട് ബില്ല്. മെയിനായിട്ട് ഇപ്പൊ നമുക്ക് എന്താണ്, AC ഇല്ല, അതേമാതിരി ഇസ്തിരി പെട്ടി ഇല്ല, പിന്നെ അതേമാതിരി ആകെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയുടെ നിങ്ങൾക്ക് അറിയണതല്ല, അധികം കറണ്ട് ചെലവാക്കി കൊണ്ടുള്ള ഒരു പരിപാടി ഉമ്മ ചെയ്യലില്ല. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയൂല, ആകെ നമ്മൾ ഒരു ദിവസം മോട്ടർ അടിച്ചു കഴിഞ്ഞാൽ അവിടെ നല്ല ഇത് വരുന്നുണ്ട്, അവിടെ നല്ല കൃഷിപ്പണിയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോ എന്താണ് ആ വോയിസ് ഇങ്ങനെ കേൾക്കുന്നത്, എല്ലാവർക്കും ഡിസ്റ്റേബ് ആവുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. അപ്പുറത്തെ ആൾക്കാർക്ക് 860 ആണെന്ന് പറഞ്ഞിട്ട് വേഗം പോയി ചോദിച്ചവർക്കാണ് അവിടെ എത്രയാണ്, എന്നാ കുറച്ച് സമാധാനം ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ 860, ഇവിടെ 2000 ആണ്. അപ്പൊ എന്തായാലും സന്തോഷമായില്ലേ. ആ ഓലിക്ക് അധികം, കാരണം അവൾക്ക് മോട്ടറും കാര്യങ്ങളും ഫ്രിഡ്ജും അതേമാതിരി കുറെ ഇതൊന്നും. പക്ഷെ എന്താ അറിയില്ല, ഇപ്രാവശ്യം നല്ല കരണ്ട് ബില്ല് കൂടുതലാണ്. എന്തായാലും അപ്പൊ അവരെന്നെ പറഞ്ഞു എന്താ നമുക്ക് ഇത്ര കരണ്ട് ബില്ല് വന്നിട്ടുള്ള കാര്യം. അപ്പൊ എന്തായാലും അടക്കാൻ നമ്മള് ബാധ്യസ്ഥനാണ്. അപ്പൊ എന്താ പറയാ, നിങ്ങക്ക് എന്താ, നിങ്ങളുടെ ഉപയോഗം കൊണ്ടാണ് കരണ്ട് ബില്ല് കൂടിയിരിക്കുന്നത്. ഞാൻ എവിടെ ഉപയോഗിക്കണേ, നിങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കരണ്ട് ബില്ല്. എന്താ നിങ്ങൾ ഉപയോഗിക്കാത്തത്? രാത്രി അടുക്കള പിന്നെ എപ്പോഴെങ്കിലും തേങ്ങ അരപ്പ് ആട്ടുവാണ് കൂടിയിരിക്കുന്നത്.
ഞാൻ തന്നെ കട്ടണല്ലോ ഞാൻ കാരണം അത്ര അപ്പൊ കൂടിയിരിക്കണത്. ഇപ്പൊ വീട്ടിൽ ലേറ്റ് ഇടാൻ പറ്റില്ല, ഇപ്പൊ എങ്ങനെയാണെങ്കിൽ നിർത്താതിരിക്കണോ? ഇത് ഞാൻ കാരണം കൂടിയപ്പോ നല്ലത്, എല്ലാവർക്കും കൂടുന്നുണ്ട്. എന്താ നമ്മക്ക് ചിലപ്പോ നമ്മക്ക് ഏറ്റവും കുറഞ്ഞത് 2000 രൂപ ബാക്കി ഇതിലുള്ള ഓരോരുത്തർക്കും 10, 20, 30, 40 കറണ്ട് ബില്ല് അടക്കാൻ തന്നെ എല്ലാരും അവനവന് വരുന്ന കറണ്ട് ബില്ല് ഒന്നും മെൻഷൻ ചെയ്യുള്ളൂ, നിനക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ്. അല്ലെങ്കിൽ ഇവിടെ നിക്കാൻ കഴിയൂല. ഇനിയിപ്പോ വിളി തുടങ്ങും ആർക്ക്? ആ അമ്മ അവിടെ ഇത്ര കറണ്ട് ബില്ല്, ഇവിടെ 80 ഇവിടെ 2000 ആണ്. ഇനിയിപ്പോ കരച്ചിലും മുരിച്ചിലും നമുക്കൊക്കെ ഇപ്പൊ കാണാം. അപ്പൊ എന്തായാലും പൊതുന കിട്ടോ. അപ്പൊ നമ്മളെ ഇവിടെ കൃഷിപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മള് നെല്ല് നടാൻ വേണ്ടി പോവാണ് അല്ലേ. നാട്ടുകാരെ നെല്ല് പറിക്കാനല്ല, നാട്ടുകാരനല്ല, നമ്മക്ക് തന്നെ നെല്ല് നടാൻ പോണം. നമ്മൾ ഇനി കൃഷിപ്പണിയിലേക്ക് ഇറങ്ങും. ഏത് കണ്ടോ അല്ലാ കൈ കടയിരുന്ന് കൊച്ചിന് പിടിക്കും. അപ്പൊ മക്കളെ ഇതാണ് നമ്മുടെ പ്രദേശത്തെ കറണ്ട് ബില്ല്. ഒന്ന് അറിയിക്കണം എന്നുണ്ടായിരുന്നു, കാരണം ഇവിടെ ആളുടെ എക്സ്പ്രഷൻ കാണാൻ ഞാൻ ഉറങ്ങണ ആളെ പിടിച്ച് നീപ്പിച്ച് നീക്ക് 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 എന്ന് പറഞ്ഞ കൊട്ടി നീപ്പിച്ച്. അപ്പൊ എന്തലാക്കാന്ന് വിചാരിച്ചു നോക്കുമ്പോ ഈ ഒരു ബില്ല് എനിക്ക് കാണിച്ചു തന്നു. 2172 രൂപയാണ് നമ്മുടെ പ്രദേശത്തെ കറണ്ട് ബില്ല്. അപ്പൊ എന്തായാലും നമ്മളത് അടയ്ക്കും. പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു വയറിങ്ങാരനെ കൊണ്ടിട്ട് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു നോക്കണം. കാരണം ഇത്രയൊന്നും വരലില്ല. കാരണം ഉമ്മയുടെ കുടിയിലാണെങ്കിൽ പോലും ഇത്രയൊന്നും വരാം. അവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അല്ലേ. എന്നിട്ടും അവർക്ക് ഇത്രയൊന്നും കറണ്ട് ബില്ല് വരുന്നില്ല. ഇതെന്താ സംഭവം എന്ന് എന്തായാലും നമ്മള് കണ്ടറിഞ്ഞിട്ട് തന്നെ നോക്കിട്ട് തന്നെ ചെയ്യണം അല്ലേ. ബോധം പോയോ? ഏതോ കാലത്ത് ആൾക്കാർക്ക് 5000-10000 ഒക്കെ വന്നിക്കണേ. അപ്പൊ എന്തായാലും അപ്പോഴും നമ്മക്ക് കമ്മിയായിരുന്നു. നമ്മക്ക് ഞാൻ പറഞ്ഞു എന്റെ ഒരു അറിവില് ഇവിടെ ആകെ ഫസ്റ്റ് ഉണ്ടാകുന്നത് 85 രൂപയാണ് അല്ലേ. 85 രൂപ നമുക്ക് ഡെയിലി കറണ്ട് ബില്ലോ, ഡെയിലി അല്ല മാസം മാസം കറണ്ട് ബില്ലോ. ആ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മീറ്റർ മാറ്റി. മീറ്റർ മാറ്റിയപ്പോഴാണ് പിന്നെ 500 രൂപക്ക് എത്തി. പിന്നെ അടുത്ത മീറ്റർ മാറ്റിയപ്പോ 1000 രൂപക്ക് എത്തി അല്ലേ. പിന്നെ മീറ്റർ മാറ്റിയിട്ടില്ല, പിന്നെ വയറിങ് മാറ്റി. വയറിങ് 1000 രൂപ എന്നുള്ളത് അധികമാണെന്ന് വിചാരിച്ചിട്ടാണ് വയറിങ് മാറ്റിയത്. വയറിങ് മാറ്റിയപ്പോ അതിലും അധികമായി. അപ്പൊ എന്തായാലും എല്ലാം ആയിട്ടുണ്ട്. കറണ്ട് ബില്ല് കിട്ടിയപ്പോ എന്തായാലും സമാധാനമായി, ബോധം പോയി. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒന്ന് നിയന്ത്രിച്ചാ മതി. നിങ്ങളേ നിയന്ത്രിക്കാത്ത നിങ്ങളെന്നെ നിയന്ത്രിക്കാത്ത പെണ്ണുങ്ങളുടെ കയ്യിലാണ് ഈ കറണ്ട് ബില്ല്, വെള്ളം ബില്ലൊക്കെ, ഗ്യാസ്, ഇതൊന്നും ആണുങ്ങളെ കത്തിക്കണേ. പെണ്ണുങ്ങളുടെ കയ്യിലാണ് ഗ്യാസ്, അവര് ഉപയോഗിക്കുന്ന മാതിരിയാണ് ഗ്യാസ് കയ്യുള്ളൂ. ഞാൻ ഉപയോഗിച്ചത് മാതിരി ഇവിടെ ആരും ഉപയോഗിച്ചില്ല. എന്താണ്? ഞാൻ കമ്മി ഒക്കെ ചെയ്യുള്ളൂ. എന്നിട്ട് എന്താ കൂടിക്കണേ? ഞാൻ പറഞ്ഞ മീൻചാറ് വെച്ചു അടുപ്പത്ത്, മീൻ പൊരിച്ചു അടുപ്പത്ത്, ഇത് ചോറൊക്കാൻ പോകുന്നു. അതൊക്കെ എവിടെ? ഗ്യാസുമേ. പിന്നെ എവിടെ? ഞാൻ അടുപ്പത്ത്. അടുപ്പത്താ? പിന്നെന്താ? അപ്പൊ എന്തായാലും ചായ കണി മാത്രം ഗ്യാസ് ഉണ്ടാക്കും. എന്നിട്ട് എന്താ ഗ്യാസ് ചെയ്യാൻ കഴിയുന്നത്? ഗ്യാസ് രണ്ടു മാസം വെച്ചു. ഗ്യാസ് നമ്മളോട് 2 മാസം എത്തണം. അത് മാത്രം കറണ്ട് ബില്ല് അങ്ങനെ നിയന്ത്രിക്കണേ. എവിടെ നിയന്ത്രിക്കണം? എന്നിട്ട് 2000 രൂപ ബില്ല് വന്നിക്കണത് ആരെ കെട്ടാണ്? മെയിൻ സ്വിച്ച് ഊരുന്ന കണക്കണത്. നിങ്ങളെ നിങ്ങളെ നിയന്ത്രണം അത് നിങ്ങൾ നിയന്ത്രിച്ചാ മതി. അടുത്ത പ്രാവശ്യം നമുക്ക് ഇത് 2000 എന്നുള്ളത് 1000 രൂപ ആക്കണം. അപ്പൊ ഇൻഷാല്ലാ അടുത്തത് നമ്മൾ 1000 രൂപ. അപ്പൊ എല്ലാവരും എന്താ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തേലും ഇപ്പൊ കുറച്ചൊരു 10 രൂപ കൂടി കഴിഞ്ഞാൽ ഇവിടെ ഒരാൾക്ക് ഇറങ്ങാറാണ്. അപ്പൊ അത് അപ്പുറത്തെ വീട്ടിൽ പോയി കണ്ടു പോയി ചോദിച്ചിരിക്കണേ എന്ത് ഇവിടെ എത്ര കറണ്ട് ബില്ല്. ഇനി പോണ വഴിക്കൊക്കെ ചോദിക്കൂ അവിടെ എത്ര കറണ്ട് ബില്ല്. അതുവരെ ചോദിക്കും നിങ്ങൾക്ക് ഇപ്രാവശ്യം കറണ്ട് ബില്ല് എത്ര. ഭയങ്കര ഇടങ്ങാറാണ് കറണ്ട് ബില്ല് കൂടി കഴിഞ്ഞാല്. അതിപ്പോ എന്താണ് അങ്ങനെ അയക്കണേ അറിയില്ല. അപ്പൊ എന്തായാലും നമ്മള് വീട് അവസാനം ആയപ്പോഴേക്കും നമ്മള് തിന്നണ്ട പൈസ നമ്മൾ ഉപയോഗിക്കുന്ന പൈസ അല്ലേ. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും അധികമാണ് കേട്ടോ. അപ്പൊ എന്താ അറിയൂല, അതെന്തായാലും നമ്മള് നോക്കണം. അല്ലെങ്കിൽ വെറുതെ നമ്മള് ചിലപ്പോ ചില 10 രൂപ ആണെങ്കിൽ പോലും അത് ചിലപ്പോ ഷോർട്ടായിട്ടാവും പോകുന്നുണ്ടാവും. അത് നമുക്ക് കിട്ടുകയാണെന്ന് ഈ കാര്യമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. വെറുതെ പോകരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്നുള്ളത്. ഞാൻ കുറച്ച് എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് കാണിച്ചാലായിരുന്നു മെയിൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം എന്റെ മൈൻഡിൽ 2000 രൂപ എന്ന് പറഞ്ഞപ്പോഴേക്കും
ഇവിടെ ഒരാൾ ആകെ അന്തം വിട്ട് നിൽക്കുക, അത് നിങ്ങൾക്ക് കാണിച്ചാൽ വേണ്ടി കാണിച്ചതാണ്. അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, തനി സ്വഭാവം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടമായതുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ചിലപ്പോ ഈ ഒരു വീഡിയോ കൊണ്ട് ചിലപ്പോ ഈ കറന്റ് വീഡിയോ അടക്കാൻ കഴിഞ്ഞേക്കാം. അതുകൊണ്ട് അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുവരെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ 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 ബൈ.